ഹായ് കൂട്ടുകാരെ, പ്രൊപ്പഗേഷൻ ആൻഡ് കെയർ എന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മൾ എപ്പീഷ്യ പ്ലാന്റ് കൂടുതൽ വെയിലുള്ള സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല. കാരണം കൂടുതൽ സ്ഥലത്ത് വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ ഉണങ്ങി കരിഞ്ഞിങ്ങനെ വാടി നിൽക്കും. അതുകൊണ്ട് എല്ലാവരും ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാർത്ത് ഇടത്ത് വെക്കുക. ഈ ചെടിക്ക് ഫ്ലെയിം വയലറ്റ് എന്ന പേരും കൂടിയുണ്ട്. ഞാൻ ഈ ചെടിക്ക് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ജൈവവളങ്ങൾ മാത്രം, അതായത് ചാണകവെള്ളം നീർപ്പിച്ചത്, ചാണകപ്പൊടി, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കാറ്. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും മഴക്കാലത്തൊക്കെ ചട്ടിയിൽ വെള്ളം ഉണ്ടോയെന്ന് തൊട്ട് നോക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളൊരു ഗ്രീൻ കളർ എപ്പീഷ്യയാണ് ഇത്. ഇപ്പോൾ ഇതൊരു മാസമായി ഉണ്ടാവും. നല്ല ഹാങ്ങായ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ്. എൻ്റെ കയ്യിൽ വേറെ ഹാങ്ങായത് ഒന്നിതാ. പിശ എന്ന് പറഞ്ഞ ചെടി വേഗം വളരേണ്ട ഒരു ചെടിയാണ്. ഇപ്പം ചില ഇതിനൊക്കെയാവും, എപ്പീഷ്യ വെറൈറ്റീസിനൊക്കെയാവും, പൂവിനാവും കളർ ചേഞ്ചോ അതോ വേറെ വെറൈറ്റീസ് വരുന്നതൊക്കെ. പിന്നെതാ റെഡ് എപ്പീഷ്യ, പറഞ്ഞില്ലേ സെൻട്രിൽ റെഡ് കളർ സ്പ്രെഡ് ആയിട്ടുള്ളത്, അതാണിത്. അത് ഞാൻ ഹാങ്ങിയ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നും ഇവിടെ അവസാനിക്കുകയാണ്. ബൈ.